അയ്യാ വണക്കം. മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തിൽ എങ്ങനെ കുളം കലക്കി മീൻ പിടിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു പാർട്ടിയെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ, അത് CPM ആണ്. മണിപ്പൂരിൽ നടക്കുന്ന കലാപം എങ്ങനെ ഹിന്ദുത്വ ഭീകരവാദ കലാപമാക്കി മാറ്റാമെന്നും എങ്ങനെ അത് RSS തലയിൽ കെട്ടിവെക്കാമെന്നും അതുവഴി കേരളത്തിൽ എങ്ങനെ 10 വോട്ട് പിടിക്കാമെന്നും ചിന്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ ക്രിസ്ത്യാനികളൊക്കെ RSSനോടും BJPയോടും അടുക്കുന്നു എന്നൊരു തോന്നൽ നമ്മുടെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഭീകരമായിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നിന്നും തൂത്തെറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതമാണ്. അത് അവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ അവർ കിട്ടുന്ന എല്ലാ കച്ചി തുരുമ്പിലും ചാടി പിടിക്കും എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ മണിപ്പൂരിൽ നടക്കുന്നത് വർഗീയവാദമല്ല, ഭീകരവാദമല്ല, ഹിന്ദുത്വ ഭീകരവാദമല്ല എന്നും അതൊരു മതത്തിൻ്റെ ഇഷ്യൂ അല്ലെന്നും മറിച്ച് അവിടെയുള്ള രണ്ട് ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള കലാപമാണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ലാൻഡിന് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായിട്ടും CPMന് നല്ലതുപോലെ അറിയാം. പക്ഷേ അവർക്ക് ഹിന്ദുത്വ ഭീകരവാദം, നരേന്ദ്രമോദി, ശൂലം, ഭ്രൂണം, ഗർഭിണി, പിന്നെ അതുവഴി നേരെ കറങ്ങി ഗുജറാത്ത് കലാപത്തിൽ കൂടെ ഒന്ന് കയറി നേരെ കേരളത്തിൽ വന്ന് മതേതര ജനാധിപത്യ മുന്നണിയിലൂടെ ഒന്ന് തട്ടി തലോടിപ്പോയി നേരെ കശ്മീരിൽ പോയി 370 റദ്ദാക്കിയതിൽ കൂടെ കറങ്ങി ഒന്ന് UP വഴി കറങ്ങി ഹത്രാസ് വഴി ഒന്ന് ചുറ്റി നേരെ സിദ്ദിഖാപ്പൻ്റെ മണ്ട വഴി കയറി കേരളത്തിൽ ഒന്ന് അവസാനിക്കണം. എങ്കിലേ അവർക്കൊരു സ്വസ്ഥത കിട്ടൂ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും മണിപ്പൂരിലെ കലാപത്തിൽ CPM വ്യാപകമായിട്ട് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള KK ശൈലജ ഇത് സംഘപരിവാർ ഭീകരതയാണ് എന്നാണ് പറയുന്നത്. ഏത് സംഘപരിവാർ ഭീകരത? എന്ത് സംഘപരിവാർ ഭീകരത? മോളെ, മോളുടെ വീട് എവിടെയാണ്? നാടെവിടെയാണ്? ജപ ജപ എന്ന് പറയുന്നത് പോലെയാണ് KK ശൈലജയുടെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള അണികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CPMന്റെ അണികളുടെ ഒരു വലിയൊരു മെറിറ്റ് അത് നേതാക്കന്മാർക്കാണ്, ജനങ്ങൾക്ക് അതൊരു ഭാരമാണ്. അതായത് സ്നേഹത്തോടെ കുറച്ച് ആട്ടിൻകാട്ടം എടുത്ത് ഉണക്കമുന്തിരിയാണെന്ന് പറഞ്ഞ് നമ്മുടെ നേതാവ് ഈ അണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് ചവച്ചരിച്ച് തിന്നുകളയും എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ നടക്കുന്നത് സംഘപരിവാർ ഭീകരതയാണ് എന്ന് നീ പറഞ്ഞ് പരത്തണം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അത് അതുപോലെ പറഞ്ഞ് വരുത്തിക്കോളും, ക്രോസ് ചെക്ക് പോലും ചെയ്യില്ല. പക്ഷെ കേന്ദ്രത്തിൽ ഈ സംഭവം നടക്കില്ല. കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം CPMന്റെ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഒന്ന് വിളച്ചിലെടുക്കാൻ നോക്കിയതാണ്, പക്ഷേ അടിച്ചൊതുക്കി കൈ കൊടുത്തു എന്നുള്ളതാണ് വസ്തുത. കേന്ദ്രത്തിൽ CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സുഭാഷിണി അലിയാണ് കഴിഞ്ഞ ദിവസം രണ്ട് സ്ത്രീകളെ മണിപ്പൂരിൽ നഗ്നരാക്കി ബലാത്സംഗം ചെയ്തതിനെ RSSന്റെ തലയിൽ കെട്ടിവെക്കാൻ രണ്ട് ചിത്രം, അതായത് രണ്ട് RSS പ്രവർത്തകരുടെ ചിത്രമിട്ട് ഇവരാണ് അവരെ ബലാത്സംഗം ചെയ്തത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ പ്രചരണം നടത്തിയത്. മിനിറ്റുകൾക്കകം ആ പ്രചരണം പൊളിച്ചടുക്കുകയും അവർ മാപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, They are the Manipur accused. Recognize them by their clothes. എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് മണിപ്പൂരിൽ കലാപമുണ്ടാക്കിയത് ഇവരാണ്, അവരുടെ വസ്ത്രം നോക്കി അവരെ തിരിച്ചറിയൂ എന്നുള്ളതാണ് സുഭാഷിണി അലി പറഞ്ഞത്. പക്ഷേ പറഞ്ഞ് നാക്കകത്തിട്ടില്ല, അതിനുശേഷം മാപ്പ് അപേക്ഷയും എത്തി. സംഭവം ഇങ്ങനെയായിരുന്നു, ഐ എം എക്സ്ട്രീംലി സോറി ദാറ്റ് ഐ റിട്യൂട്ടഡ് എ ഫാൾസ് ട്യൂട്ട് റിഗാർഡിംഗ് ടു ഇൻഡിവിജ്വൽസ് ഹു വെയർ ബീങ് ഐഡന്റിഫൈഡ് ആസ് ദ അക്യൂസ്ഡ് ഇൻ ദ ടെറിബിൾ മണിപ്പൂർ കേസ് ഓഫ് എക്സ്ട്രീംലി സെക്ഷൽ വയലൻസ് അഗെയിൻസ്റ്റ് വുമൻ. ഐ അപ്പോളജൈസ് അൺകണ്ടീഷണലി ഫോർ എനി എംബാരസ്മെൻറ്റ് ഐ കോസ്റ്റ് ക്വയറ്റ് അൺഇൻറ്റൻഷൻലി എന്ന് പറഞ്ഞാണ് സുഭാഷിണി അലി മാപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ വേറെ ലെവൽ പ്രശ്നമുണ്ടാകുമെന്ന് സുഭാഷിണി അലിക്കറിയാം. ഒത്താലൊത്തു എന്ന് പറഞ്ഞിട്ടതാണ്, മനസ്സിലാകാഞ്ഞിട്ടൊന്നും അല്ല, ഒത്താലൊത്തു. മണിപ്പൂരിൽ ഒരു കലാപം നടക്കുകയാണല്ലോ, അങ്ങനെ നടക്കുന്ന മണിപ്പൂർ കലാപം ഒന്ന് രാജ്യം മൊത്തം വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുളം കലക്കി മീൻ പിടിക്കുക ഇനിയും ചാൻസ് ഉണ്ടാവുമല്ലോ. പോരാത്ത ഇനി ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ്, മണിപ്പൂരിൽ മാത്രം കലാപം നടന്നാൽ ശരിയാവില്ലല്ലോ. ഇത് RSS ആണ് നടത്തുന്നത്, RSS ഇവിടെ മൊത്തം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഗുമ്മ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടതാണ്. പക്ഷെ അവസാന അടിയും കൊണ്ട് കണ്ടം വഴി ഓടേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. എന്തായിരുന്നാലും CPM ഇവിടെ നടത്തുന്ന ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അങ്ങ് കേന്ദ്രത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിനെ കൊണ്ട് നടത്താൻ ശ്രമിച്ചാൽ അതവിടെ വില പോവില്ല, നോട്ട് വാക്കിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. അടിയും കൊണ്ട് പുളിയും കുടിച്ച് നേരെ ജയിലിനകത്ത് പോയി കിടക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത.